നമസ്കാരം. ക്വാഡ് സമ്മേളനത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത് ഇന്ത്യയും രാഷ്ട്രതലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെയാണ്. ഇന്ത്യയും പ്രധാനമന്ത്രിയെയും വാനോളം പ്രശംസിക്കുകയാണ് ലോക നേതാക്കൾ. കോവിഡ് പ്രതിരോധം ഏവരെയും അമ്പരപ്പിച്ചു എന്നാണ് പറയുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ്. ഇന്ത്യയെ പുകഴ്ത്തിയെന്ന് മാത്രമല്ല ചൈനയ്ക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു. സ്വേച്ഛാധിപത്യ രാജ്യങ്ങളായ ചൈനയ്ക്കും റഷ്യയ്ക്കും ലോകത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ ആകുമെന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കുമുണ്ട്. എന്നാൽ മോദിയുടെ വിജയം ആ ചിന്താഗതിയെ തന്നെ തകർത്തെറിഞ്ഞു എന്നാണ് ബൈഡൻ പറഞ്ഞത്. ജനാധിപത്യ രാജ്യങ്ങൾക്കും കാര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ മോദി തെളിയിച്ചു എന്നാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടിയത്. ഒരേ വലിപ്പമുള്ള രാജ്യങ്ങളായിട്ടും കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ വിജയിച്ചു. എന്നാൽ ചൈന അമ്പേ പാളിപ്പോയി. ഇതായിരുന്നു ബൈഡന്റെ വാക്കുകൾ. സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ബൈഡൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കുറിപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ കുറിപ്പിൽ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചർച്ചയ്ക്കിടെ ബൈഡൻ ചില കാര്യങ്ങൾ പ്രത്യേകമായി എഴുതി ചേർക്കുകയായിരുന്നു. ആ എഴുതി ചേർത്തത് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ലോക നേതാക്കൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് ചർച്ചയ്ക്കിടെ ഒരു പ്രത്യേക ഇടപെടൽ നടത്തുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വാക്സിൻ വിതരണം ഇന്ത്യയുടെ കരുത്തും വിജയവുമാണ് എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞത്. ക്വാഡ് വാക്സിൻ ഇനിഷ്യേറ്റീവിന് കീഴിൽ വിതരണം ചെയ്ത ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ തായ്ലൻഡും കംബോഡിയയും നന്ദിയോടുകൂടി സ്വീകരിച്ചുവെന്ന് ഇന്ത്യ അഭിനന്ദിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയും പറഞ്ഞു. അതായത് ലോകം എന്താണോ കണ്ടത് അത് തന്നെയാണ് ലോക നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വാക്സിൻ ഹബ്ബായി പ്രവർത്തിച്ചു. ആർക്കൊക്കെ എന്തൊക്കെ സഹായം വേണമോ അതെല്ലാം ഉറപ്പാക്കി ഇന്ത്യ. ഇത് തന്നെയാണ് ലോക നേതാക്കളെ അമ്പരപ്പിച്ചതും ഇന്ത്യക്ക് കൈയടിക്കാൻ കാരണമായതും. ചൈന നടത്തുന്ന ആധിപത്യ ശ്രമങ്ങൾക്കിടയിൽ മേഖലയിൽ സ്വാതന്ത്ര്യവും പരമാധികാരവും ഉറപ്പുവരുത്താനാണ് ചതുർരാഷ്ട്ര കൂട്ടായ്മ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഒരേ അവകാശമുള്ള പൊതുവായ സ്വതന്ത്ര സംവിധാനമുള്ള ഇന്തോ പസഫിക് മേഖല ക്വാഡ് രാജ്യങ്ങളുടെ സംയുക്ത താല്പര്യമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. സഹകരണം ശക്തമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ മോദി മുന്നോട്ടും വെച്ചു. എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഭീഷണികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ക്വാഡ് വളരെ പ്രസക്തിയുള്ള സഖ്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഇന്തോ പസഫിക് മേഖല ക്വാഡ് സഖ്യത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ തന്നെയാണ് നേതാക്കളുടെ രണ്ടാമത് നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തത്. സ്ക്വാഡ് സമ്മേളനത്തിന് ശേഷം പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന ലോക നേതാക്കളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുന്നിൽ നടക്കുന്നത്. മറ്റുള്ളവർ അദ്ദേഹത്തിന് പിന്നിലായി അണിനിരക്കുന്നുണ്ട്. അവർ പടിയിറങ്ങി വരികയാണ്. ഇന്ത്യ ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ചിത്രം ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തുളുമ്പുന്ന നിമിഷം തന്നെയാണ് ആ ചിത്രം കാണുമ്പോൾ തോന്നുക. ടോക്കിയിൽ നടന്ന ക്വാഡ് നേതാക്കളുടെ രണ്ടാമത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ നേതാക്കളും ഒക്കെ ഒത്തുകൂടി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പടികൾ ഇറങ്ങി വരുന്ന നേതാക്കളുടെ ചിത്രം തന്നെയാണ് വൈറലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ജാപ്പനീസ് കൗൺസിലർ ഫ്യൂമിയോ കിഷിദയ്ക്കൊപ്പമാണ് പടികൾ ഇറങ്ങുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡനും ഓസ്ട്രേലിയയുടെ ആന്റണി ആൽബനീസും മോദിക്കൊപ്പം പടികൾ ഇറങ്ങുന്നത് ഈ ചിത്രത്തിൽ വ്യക്തം. BJP നേതാക്കളും മറ്റ് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും എല്ലാം പ്രധാനമന്ത്രി ആഗോള നേതാവ് എന്ന് വാഴ്ത്തിക്കൊണ്ട് ഫോട്ടോയ്ക്ക് വൻ സ്വീകാര്യത ലഭിക്കുന്ന തരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. ലോകത്തെ നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന തരത്തിൽ ഇവർ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നു. ഒപ്പം ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് മൂല്യമുണ്ട് എന്ന തരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളത്.